ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിലെ അപ്രോച്ചുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പരമ്പരാഗതമായ അപ്രോച്ചുകൾ വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മോഡേൺ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ട്, രാഷ്ട്രീയ ചിന്താ പഠനത്തിലെ ആധുനിക സമീപനങ്ങൾ. രാഷ്ട്രീയം രൂപപ്പെടുന്നതിൽ വ്യക്തികളുടെ പങ്ക് പരമ്പരാഗത സമീപനങ്ങൾ പാടെ അവഗണിച്ചിരുന്നു. പരമ്പരാഗത സമീപനത്തിൻ്റെ കേന്ദ്ര ശ്രദ്ധ എന്നത് രാഷ്ട്രീയ സ്ഥാപനങ്ങളിലേക്ക് മാത്രമായിരുന്നു. ഇതിനെതിരെയുള്ള പ്രതികരണമായി രാഷ്ട്രീയ ചിന്താ പഠനത്തിലേക്ക് പുതിയ രാഷ്ട്രീയ ചിന്തകർ പുതിയ സമീപനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഈ പുതിയ സമീപനങ്ങളെയാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ആധുനിക സമീപനം എന്ന് പറയുന്നത്. ആധുനിക സമീപനങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളാണ്. രാഷ്ട്രീയ സംഭവങ്ങളുടെ വസ്തുതാപരമായ പഠനത്തിന് ഊന്നൽ നൽകുകയും ശാസ്ത്രീയവും കൃത്യവുമായ നിഗമനത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആധുനിക സമീപനങ്ങളുടെ ലക്ഷ്യം ആശയങ്ങൾക്ക് പകരം അനുഭവമാണ്. അതിനാൽ ആധുനിക സമീപനങ്ങൾ കൃത്യമായ ഡാറ്റയെ മുൻനിർത്തിയുള്ള പഠനത്തിന് മുൻഗണന നൽകുകയും ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ആധുനിക സമീപനങ്ങൾ എന്ന് പറയുന്നത് പരമ്പരാഗത സമീപനങ്ങൾ പൊതുവെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ ആശ്രയിക്കുകയും ആശയങ്ങൾ ആശ്രയിക്കുകയും ആദർശങ്ങൾ ആശ്രയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആധുനിക സമീപനങ്ങൾ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുകയും വ്യക്തികളുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ശാസ്ത്രീയ അടിത്തറയുടെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമീപന രീതിയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ പഠന സമീപന രീതിയാണ് ആധുനികമായ സമീപനങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായ വസ്തുതകളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് ആധുനിക സമീപനങ്ങളുടെ പ്രത്യേകത. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ അപ്രോച്ച്? മോഡേൺ അപ്രോച്ചിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ സയൻസ് പഠനത്തോടുള്ള ആധുനിക സമീപനങ്ങൾ പരമ്പരാഗത സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നിരവധി സ്വഭാവ സവിശേഷതകളുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് നമ്മളിനി നോക്കുന്നത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ആധുനിക സമീപനങ്ങൾ ശാസ്ത്രീയ പഠന രീതികൾക്ക് ഊന്നൽ നൽകുകയും പൊളിറ്റിക്കൽ സയൻസിൽ ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം, സർവേകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഡാറ്റകൾ എന്നിവ പോലുള്ള ശാസ്ത്രീയ അളവ് രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൽ ആധുനിക സമീപനം സ്വീകരിക്കുന്നത്. അപ്പോൾ ആധുനിക സമീപനങ്ങൾ വളരെ ശാസ്ത്രീയമായ പഠന രീതിക്കാണ് ഊന്നൽ നൽകിയത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട സവിശേഷത. മറ്റൊരു പ്രത്യേകത, ആധുനിക സമീപനങ്ങൾ ഇൻ്റർ ഡിസിപ്ലിനറി പഠനത്തിന് പ്രാധാന്യം നൽകി. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആധുനിക സമീപനങ്ങൾ പലപ്പോഴും ഇൻ്റർ ഡിസിപ്ലിനറി വീക്ഷണമാണ് സ്വീകരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ മാത്രം ഒതുങ്ങാതെ ഫിലോസഫി, സാമൂഹ്യശാസ്ത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വ്യത്യസ്തമായ സൈദ്ധാന്തിക ചട്ടക്കൂടുകളും രീതിശാസ്ത്രങ്ങളും സമുന്നയിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കൂടുതൽ സമഗ്രമായി മനസ്സിലാക്കാൻ ഇൻ്റർ ഡിസിപ്ലിനറി സമീപനമാണ് ആധുനിക സമീപനങ്ങൾ സ്വീകരിച്ചത്. മറ്റു ഡിസിപ്ലിനുകളിൽ നിന്ന്, എക്കണോമിക്സിൽ നിന്ന്, സോഷ്യോളജിയിൽ നിന്ന്, സൈക്കോളജിയിൽ നിന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൽ നിന്നും സിദ്ധാന്തങ്ങളെ കൂടി കടമെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പഠിക്കാനുള്ള വളരെ ശ്രമകരമായ ജോലിയാണ് ആധുനിക സമീപനങ്ങൾ എടുത്തത്. മറ്റൊരു പ്രത്യേകത, ആധുനിക സമീപനങ്ങൾ അനുഭവപരമായ ഡാറ്റയിൽ നിന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിച്ചു. ആധുനിക സമീപനങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അനുഭവപരമാണ്. ആധുനിക സമീപനങ്ങൾ അനുഭവപരമായ ഗവേഷണത്തിനും ഡാറ്റ വിശകലനത്തിനും പ്രാധാന്യം നൽകുന്നു. രാഷ്ട്രീയ സ്വഭാവം, സ്ഥാപനങ്ങൾ,
രാഷ്ട്രീയ പ്രക്രിയകൾ, രാഷ്ട്രീയ ഫലങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ അനുഭവപരമായ തെളിവുകൾ ശേഖരിക്കുന്നതിനും അത് വിശകലനം ചെയ്യുന്നതിനും ശാസ്ത്രീയ രീതികൾ അവലംബിക്കുന്നതിനും ശ്രമിച്ചു. രാഷ്ട്രീയമായ ആദർശങ്ങളോ രാഷ്ട്രീയമായ ആശയങ്ങൾക്കോ അപ്പുറം വ്യക്തികളുടെ അനുഭവങ്ങൾ, സമൂഹത്തിൻ്റെ അനുഭവങ്ങൾ, ആ അനുഭവത്തിൻ്റെ വസ്തുനിഷ്ഠമായ അന്വേഷണത്തിലൂടെയാണ് രാഷ്ട്രീയ ചിന്തകളെ, രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ, രാഷ്ട്രീയപരമായ പ്രക്രിയകളെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്നതാണ് ആധുനിക സമീപനത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിൽ സന്ദർഭോചിതമായ വിശകലനത്തിൻ്റെ പ്രാധാന്യം ആധുനിക സമീപനങ്ങൾ തിരിച്ചറിഞ്ഞു. രാഷ്ട്രീയ വ്യവസ്ഥകളും ആശയങ്ങളും ഉടലെടുക്കുകയും വികസിക്കുകയും ചെയ്യുന്ന ചരിത്രവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ സന്ദർഭങ്ങളെ അവർ പരിഗണിക്കുന്നു. ഈ സന്ദർഭോചിതമായ വിശകലനം രാഷ്ട്രീയ ചിന്തയെയും രാഷ്ട്രീയ പെരുമാറ്റത്തെയും കൂടുതൽ സൂക്ഷ്മമായ ധാരണ ഉണ്ടാക്കുന്നതിന് കാരണമായി. അപ്പോൾ ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിനെ വിശകലനം ചെയ്യുക എന്നത്. ആ സമയത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടകങ്ങളെ കൂടി വിശദീകരിക്കുക എന്നത്. അത് എങ്കിൽ മാത്രമേ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിക്കുകയുള്ളൂ, കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആധുനിക സമീപനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത താരതമ്യ വിശകലനമാണ് ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. പാറ്റേണുകൾ, സമാനതകൾ, വ്യത്യാസങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിന് വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ നയങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ക്രോസ് നാഷണാലിസം, ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ്, അങ്ങനെ താരതമ്യപരമായിട്ട് പഠിക്കുകയും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താരതമ്യ പഠനത്തിന്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് പ്രാധാന്യം നൽകി എന്നതാണ് ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിമർശനാത്മകമായ മനോഭാവം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ആധുനിക സമീപനങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് മേഖലയിൽ വിമർശനാത്മക പ്രതിഫലനവും സ്വയം അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ പാശ്ചാത്യം എന്നിവയെ വിമർശനാത്മകമായി പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ്, വളരെ ക്രിട്ടിക്കായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അറിവ് ലഭിക്കുക എന്നതാണ് ആധുനിക സമീപനം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിമർശാത്മകമായിട്ടുള്ള പഠനം എന്നത് ആധുനിക സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. രാഷ്ട്രീയ ചിന്തയുടെ പഠനത്തിലെ ചില പ്രധാനപ്പെട്ട ആധുനിക സമീപനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബിഹേവിയറലിസം, മറ്റൊന്ന് പോസ്റ്റ് ബിഹേവിയറലിസം, മാർക്സിയൻ അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, അതേപോലെ സോഷ്യോളജിക്കൽ അപ്രോച്ച്, എക്കണോമിക്കൽ അപ്രോച്ച്, സൈക്കോളജിക്കൽ അപ്രോച്ച്, ഇങ്ങനെയുള്ളതൊക്കെ ആധുനികമായ അപ്രോച്ചുകളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം.